എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിലേക്കാണ് വരുന്നത്. അതായത് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലേഷൻ, ആസിഡ് റെയിൻ, മറൈൻ പൊല്യൂഷൻ തുടങ്ങിയ എല്ലാ ഇഷ്യൂസും ഒരു ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ദെൻ സെക്കൻഡ് റീസൺ, പ്രോബ്ലം ഫ്രോം ഇൻ ദി വേക്ക് ഓഫ് ഡെവലപ്മെന്റ്. അതായത് ഡെവലപ്മെന്റിന്റെ ഭാഗമായി വരുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഡെവലപ്മെന്റിന്റെ ഭാഗമായി വരുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഹൗസിംഗ്, ഇതെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗമായി വരുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലോസീവ്ലി ഇൻക്രീസിംഗ് പൊല്യൂഷൻ. പൊല്യൂഷന്റെ എക്സ്പ്ലോസീവ്ലി ഇൻക്രീസ്, അതായത് നാച്ചുറൽ റിസോഴ്സസ് ആയ ലാൻഡ് ഉൾപ്പെടെ പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുവഴി സോയിൽ സലിനിറ്റി, സോയിലിന് തന്നെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ സലിനിറ്റി പോകും, അതുപോലെ തന്നെ സോയിലിൻ്റെ ഒരു ഓർഗാനിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്ത് പോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അത് വരുന്നത്. ദെൻ നെക്സ്റ്റ് മീൻ ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. ഇതിലേക്കെല്ലാം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആവശ്യമായി വരുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള ഒരു ഓർഡർ, ദാറ്റ് മീൻസ് അവരുടെ ഇമ്പോർട്ടൻസ്, അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഗോൾ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ദെൻ നെക്സ്റ്റ്, നീഡ് ടു സേവ് ഹ്യൂമാനിറ്റി ഫ്രം എക്സ്റ്റിൻഷൻ. എക്സ്റ്റിൻഷൻ മീൻസ് വംശനാശം. വംശനാശത്തിൽ നിന്നും ഹ്യൂമാനിറ്റിയെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഡിക്രീസ് ചെയ്ത്, ദാറ്റ് മീൻസ് നമ്മുടെ ബയോസ്ഫിയറിനെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് കുറച്ച് നമുക്ക് ഹ്യൂമാനിറ്റിയെ സേവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, നീഡ് ഫോർ വൈസ് പ്ലാനിങ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു ഡെവലപ്മെന്റിൽ ഒരു വൈസ്